വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം പെരുമാതുറ പുഴിക്കരയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് രണ്ട് മരണം. വർക്കല സ്വദേശികളാണ് മരിച്ചത്. പത്തിലേറെ പേരെ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഹെലികോപ്റ്ററും എത്തും. സഹൽ സി മുഹമ്മദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സഹൽ, കാലാവസ്ഥ പ്രതികൂലമാണെന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തേക്ക് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഈ അപകടമുണ്ടായി ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഈ ഹാർബർ സംബന്ധിച്ച് എതിർപ്പും പ്രതിഷേധവും ഇവിടെ ഉണ്ടായിരുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം, അപ്പം ഇത് അപകടങ്ങൾക്കിടയാക്കുന്നു എന്നുള്ള വലിയ പരാതി നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷെ അന്ന് അത് കേൾക്കാതെ ഈ ഇതുമായി മുന്നോട്ട് പോയി. ഒപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും കൂടുതൽ പേര് ഇനിയും രക്ഷപ്പെടുത്തി എടുക്കാനുണ്ട്. വലിയ കാറ്റ് ഈ പ്രദേശത്ത് വീശുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നേറും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിട്ടില്ല. അതായത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനൊപ്പം തന്നെ ഹെലികോപ്റ്റർ തുടങ്ങിയവ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവ എത്തുന്ന മുറയ്ക്കായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാവുക. അതുവരേക്കും ഇത്രയും പേരെ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട്. ഇപ്പോൾ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില ആളുകൾ രക്ഷപ്പെടുത്തിയ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം രണ്ടുപേർ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്തായാലും കാര്യമായ ഒരു രക്ഷാപ്രവർത്തകർ കാര്യമായ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനി മണിക്കൂറുകൾ നീളാനാണ് സാധ്യത. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ ആൾക്കൂട്ടമാണ് ഈ തീരദേശത്ത് ആകെ ഇപ്പോൾ എത്തിച്ച് കൂടിയിട്ടുള്ളത്. കാരണം ഈ മത്സ്യബന്ധനത്തിനായി പോയവരിൽ അവധി ആയതിനാൽ ചെറിയ ചെറുപ്പക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഒന്നിലധികം പേരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖകരമായ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉയർത്തുകയാണ്. പോലീസ് അടക്കമുള്ളവരുണ്ട്. തീരദേശ സംരക്ഷണ തീരദേശ പോലീസിനോടൊക്കെ ഒരു പ്രതിഷേധം ഇവരുടെ പ്രതികരണങ്ങളിൽ ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കാര്യമായ സംവിധാനങ്ങൾ ഇറങ്ങിയാൽ മാത്രമായിരിക്കും ഒരു ആശ്വാസമുള്ള വാർത്ത എത്തിക്കാനാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനക്കൂട്ടം ഇവിടെ കാത്തിരിപ്പ് തുടരുകയാണ്. സഹലി, കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഹെലികോപ്റ്ററും ഒക്കെ എപ്പോഴേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്? കാരണം തിരുവനന്തപുരത്തടക്കം അടുത്ത ദിവസം റെഡ് അലേർട്ടാണ്. കാലാവസ്ഥ ഇനിയും മോശമാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരും. ഇനി എത്ര മണിക്കൂർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം? കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഒപ്പം തന്നെ കപ്പലും എത്തിയാൽ തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇവിടെയും നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അത് എത്താനുള്ള സമയം, അതിനുശേഷം വേണം ഈ തെരച്ചിൽ നടത്തി ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. ഇപ്പോൾ തന്നെ മണിക്കൂറുകൾ പിന്നിട്ടു. ഈ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് ഇക്കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങൾ നേരത്തെ ചേർത്ത് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. കാരണം കടലുമായും മറ്റുമൊക്കെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ അതിനെ നേരിട്ട് ശീലമുള്ള ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങൾ മുഖവിലേക്ക് കടക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടും, ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ വൈകൽ, അല്ലെങ്കിൽ വലിയ അനാസ്ഥ ഉണ്ടായതുകൊണ്ടുമാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇത്ര വൈകുന്നത് എന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് നമ്മളോട് നേരത്തെ സംസാരിച്ച വൈദികർ ഉൾപ്പെടെ നമ്മളോട് പങ്കുവെച്ചത്. ആ ഒരു വികാരം നമുക്ക് ഇവിടെയും കാണാനാവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഈ സംവിധാനങ്ങൾ എത്തി, ഒരുപക്ഷെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക. 23 പേർ ഈ ബോട്ടിൽ പോയ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ രക്ഷപ്പെടുത്തിയ ആളുകളുടെ എണ്ണം 15. ബാക്കി ആളുകൾ ഇനിയും രക്ഷപ്പെടുത്തി എടുക്കാനുണ്ട്. ഈ രണ്ടു പേർ മരിച്ചു എന്നുള്ള വിവരമാണ്. നേരത്തെ കൂടുതൽ പേർക്ക് അത്യാവശ്യം സംഭവിച്ചു എന്നുള്ള അനൌദ്യോഗികമായ വിവരങ്ങളുണ്ട്. അത്ര സ്ഥിരീകരിക്കാത്തതിനാൽ അതിപ്പോൾ പറയാൻ സാധ്യമല്ല. എന്തായാലും ഇനി എത്ര സമയത്തേക്ക്, അല്ലെങ്കിൽ എപ്പോഴത്തേക്കൊരു കാര്യമായ നടപടിക്ക് കഴിയും എന്നുള്ളതാണ് ഇവരെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ പോലീസും ഒപ്പം തീരദേശ പോലീസും കോസ്റ്റൽ പോലീസും ഒക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം, അതായത് കൂടുതൽ സംവിധാനങ്ങൾ എത്തിയ ശേഷം രക്ഷാപ്രവർത്തനം തുടങ്ങാമോ, മത്സ്യത്തൊഴിലാളികളും അതിനോട് സഹകരിക്കാം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനിയും കൂടുതൽ പേർ, അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുള്ള ആശങ്ക അത് വലുതാവുകയാണ്. കാരണം ഉച്ചയ്ക്ക് നടന്നതാണ്, മണിക്കൂറുകൾ പിന്നിട്ട്. ഇപ്പോഴും ആശങ്കയിൽ തന്നെ കഴിയുകയാണ് ആ കുടുംബങ്ങൾ. അതിനുവേണ്ടി ഇനി എത്ര സമയം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും ചോദ്യം. അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ആശങ്കയും തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ശരി, സഹലാണ് വിശദാംശങ്ങൾ നൽകിയത്.
അധികൃതർ നോക്കുകുത്തികളെപ്പോലെ പെരുമാറുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല. എല്ലാ ഗവൺമെൻറ് മെഷീനറീസ് ഉണ്ടായിരുന്നിട്ട് പോലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനോ അതിനെതിരെ നടപടിയെടുക്കുവാനോ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കി ദുരന്തത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഞാൻ കാണുന്നത്. അവിടെ യാതൊരു ശ്രമവും നടക്കുന്നില്ല. ഇത് നിസ്സഹായരായിട്ട് ഇപ്പോൾ അധികാരികളും ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ നോക്കി നിൽക്കണം. അവർ പറയുന്നത് ഈ സീസൺ ഇങ്ങനത്തെ ഇതിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇവിടെ ഇനിയിപ്പോ മറൈൻ എൻഫോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും, അതായത് ഇവിടെ ജീവൻ രക്ഷാ ഉപാധി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കാണാനില്ല. ഈ 10 or 12 o'clock നടന്ന സംഭവത്തില് ഇപ്പൊ 3:30-4 o'clock 4 o'clock കഴിഞ്ഞിട്ട് പോലും ഒരു ബോട്ട് പോലും വന്നിട്ടില്ല. നാട്ടുകാരുടെ പ്രതികരണമാണ് കണ്ടത്.